മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് ആ സർക്കാരുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ അവധാനതയോടുകൂടി ആ സർക്കാരിനെ പൂർണ്ണമായിട്ടും മുന്നിൽ നിന്ന് നയിക്കുന്ന തരത്തിലേക്ക് ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരിയായി എല്ലാം അറിയുന്ന വ്യക്തിയായി ആ മന്ത്രിസഭയെ നയിക്കും നിയന്ത്രിക്കുമെന്നുള്ളതാണ്. പക്ഷെ നിയമസഭയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന മറുപടികൾ ഈ മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല എന്ന് ഉറച്ച് ജനങ്ങളെ കൊണ്ട് സംസാരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. പ്രതിപക്ഷ എം എൽ എ മാർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിയമസഭയിൽ. വളരെ വ്യക്തമായി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കുമായി നേരിട്ട് ഇടപെടലുള്ള, മുഖ്യമന്ത്രിക്ക് നേരിട്ട് അനുഭവമുള്ള, മുഖ്യമന്ത്രിയുടെ ഭരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരിട്ട് ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പായ കാര്യങ്ങളെ സംബന്ധിച്ചുമാണ് ചോദ്യങ്ങൾ വരുന്നത്. പക്ഷെ അതുപോലും ഈ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകാൻ കഴിയാത്ത തരത്തിൽ, അത് സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത തരത്തിലേക്ക് നിയമസഭയിലെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് ഏറ്റവും വിമർശനാത്മകമായി ഇപ്പോൾ സമൂഹം ചർച്ച ചെയ്യുകയാണ്. നോക്കൂ, പ്രതിപക്ഷ എം എൽ എ നെല്ലിക്കുന്ന് ജൂൺ 13 മുഖ്യമന്ത്രി പിണറായി വിജയനോട് 5 ചോദിച്ചു. ആ 5 മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ ആ 5 മുഖ്യമന്ത്രിക്ക് മറുപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. പരിശോധിച്ചു വരുന്നു, വിവരം ശേഖരിക്കുന്നു, ഈ തരത്തിലൊക്കെയാണ് എഴുതി തയ്യാറാക്കിയ ചോദ്യചിഹ്നങ്ങളോട് പോലും പ്രതികരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയാണ് അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മന്ത്രിമാർ മുഖ്യമന്ത്രിമാർ ഒക്കെയാണ് എങ്കിൽ നമുക്ക് അതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളില്ല, ഇതൊക്കെ സ്വാഭാവികമായ സാങ്കേതികത്വം എന്നുള്ള രീതിയിലെടുക്കാം. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം അധികാരം ഏറ്റെടുക്കുമ്പോൾ മന്ത്രിമാരെ സെലക്ട് ചെയ്യുന്നതടക്കം വിമർശനം വന്നപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ചീഫാണ്. ആ ചീഫ് എന്ന് പറഞ്ഞാൽ ആ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്നയാൾ, എല്ലാം അദ്ദേഹത്തിൻ്റെ കോർഡിനേഷനിലാണ്. ആ ഇച്ഛാശക്തി, സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം പുലർത്തിയിരുന്ന ഇച്ഛാശക്തി ഈ ക്യാബിനറ്റിലും അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് കരുതി. അവിടെയാണ് നെല്ലിക്കുന്നിൻ്റെ 5 ചോദ്യങ്ങൾ ഏതാണെന്ന് നോക്കൂ. മുഖ്യമന്ത്രി ഏതെല്ലാം രാജ്യങ്ങൾ സന്ദർശിച്ചു, എപ്പോഴാണ് സന്ദർശിച്ചത്, അവിടെ എത്ര രൂപ ചിലവായി ഈ യാത്രയ്ക്ക്, മറ്റൊന്ന് ഓരോ സന്ദർശനത്തിനും മുഖ്യമന്ത്രിയോടൊപ്പം അനുഗമിച്ചത് ആരൊക്കെ, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് അനുഗമിച്ചത്, അവരുടെ ഔദ്യോഗികപരമായ നിലപാട് എന്തൊക്കെ കാര്യങ്ങളിലായിരുന്നു, ഓരോ രാജ്യത്തും മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികൾ എന്താണ്, ഇത് സംഘാടകരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഏതു തരത്തിലാണ് ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട്, ഓരോ സന്ദർശനത്തിന്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു, അതോടൊപ്പം ഇതുകൊണ്ട് കൈവരിച്ച നേട്ടം, സംസ്ഥാനത്തിനുണ്ടായ നേട്ടം എന്തൊക്കെയാണ്, പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനം കൊണ്ട് എന്തൊക്കെ നേട്ടമുണ്ടായി, സംസ്ഥാനത്തിന് എന്തൊക്കെ സഹായം ഉണ്ടായി, ഇതാണ് ഒരു പ്രതിപക്ഷ എം എൽ എ ചോദിക്കുന്ന ഒരു ക്ലോസ്. ജൂണിലാണ് ആ ചോദ്യം, ജൂൺ 13 ചോദ്യം വരുന്നത്. ഇനി മറ്റൊരു എം എൽ എയുടെ ചോദ്യം ചോദിക്കൂ. എം ഉമ്മർ എന്ന എം എൽ എ ചോദിക്കുന്നു ജൂൺ 17 മുഖ്യമന്ത്രി പിണറായി വിജയനോട് 4 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം എത്ര പുതിയ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്, ഇത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ വർഷം തിരിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കാമോ, ഇത്തരത്തിൽ നിയമിച്ച കമ്മീഷൻ യഥാസമയം എത്ര കമ്മീഷനുകൾ നിയമിച്ചിട്ടുണ്ട്, ഈ കമ്മീഷനുകൾ യഥാസമയം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ, ആ റിപ്പോർട്ടുകൾ വിലയിരുത്തിയിട്ടുണ്ടോ, റിപ്പോർട്ടുകൾ ലഭിക്കാത്ത സാഹചര്യം എന്താണ്, അത്തരം സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ടോ, നിലവിൽ ഏതൊക്കെ കമ്മീഷനുകൾക്കാണ് കമ്മീഷനുകളുടെ കാലാവധി നീട്ടി നൽകിയിട്ടുള്ളത്, അതോടൊപ്പം കമ്മീഷനുകൾ സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ എന്തൊക്കെ നടപടിയായി, ഇതൊക്കെ ഒന്ന് വിശദമാക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ പ്രതിപക്ഷ എം എൽ എ മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് വിവരം ശേഖരിച്ചു വരുന്നു എന്നാണ്. വിവരം ശേഖരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ നിയമസഭയിൽ ഇതിന് മറുപടി നൽകാതിരിക്കുക, ആ ഒരു സമ്മേളനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ രീതിക്ക് വീണ്ടും നീട്ടിക്കിട്ടുക. അങ്ങനെ വിവരം ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു. അതായത് വളരെ സിമ്പിളാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, മുഖ്യമന്ത്രി പോയ വിദേശ രാജ്യങ്ങളാണ്, ഏതെല്ലാം രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന് ഈ മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുന്നില്ല, എത്ര തുക വിനിയോഗിച്ചു എന്ന് ഈ മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുന്നില്ല, ആരൊക്കെയാണ് അനുഗമിച്ചത് എന്ന് പറയാൻ സാധിക്കുന്നില്ല, പ്രളയാനന്തര കേരളം പുനർസൃഷ്ടിക്കുന്നതിന് എന്തൊക്കെ സഹായം ലഭിച്ചു എന്ന് പറയാൻ സാധിക്കുന്നില്ല, ആരൊക്കെയാണ് ഇതിന്റെ സംഘാടകർ എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഒന്നും പറയാൻ സാധിക്കാത്ത ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് പൊതുസമൂഹം ഉച്ചത്തിൽ പറയുകയാണ്, വളരെ ശക്തമായി പറയുകയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കൾ എന്തൊരു പരാജയമാണ് ഈ മുഖ്യമന്ത്രി, ആ തരത്തിൽ സമൂഹം പറയുകയാണ്. പ്രതിപക്ഷ നേതാക്കളുടെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് സാന്നിധ്യമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വിമർശന വിധേയമാകുമ്പോൾ സമൂഹം ഒറ്റക്കെട്ടായി ഉച്ചത്തിൽ പറയുന്നു, എന്തൊരു പരാജയമാണ് ഈ മുഖ്യമന്ത്രി, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.